തൻസാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പത്തിരി ഉണ്ടാക്കാം എന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാനടക്കം പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പൊടി വാട്ടണം, കുഴക്കണം, പിന്നെ നമ്മൾ പരത്തുമ്പോൾ അതിൻ്റെതായ ഷേപ്പ് കിട്ടുള്ള നടുക്കുന്ന മുറിഞ്ഞു പോകും, അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അരി അരച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിത് തലേന്ന് രാത്രിയാണ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. രാവിലെയാണ് ഞാനിത് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലത്തേക്ക് നമ്മൾ അരിയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. നിങ്ങളിഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിൻ്റെ പാകത്തിന് കണക്കായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഒരു പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വലിയൊരു കടായി എടുത്തിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വലിപ്പമുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കണ്ട, ഇതൊന്നും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ മിക്സി കഴുകിയ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ല ലൂസായിരിക്കണം ഈ മാവ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ നീർദോശേൻ്റെ ഒക്കെ ഒരു മാവ് പോലെ ആയിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ മാവെല്ലാം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സമയം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ മാവെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നല്ല ടൈറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാവെല്ലാം ഭയങ്കര കട്ടായിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് ഇളക്കുന്നത് നമ്മൾ നിർത്താനേ പാടില്ല. അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കയ്യിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്താ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, മാവെല്ലാം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കയ്യിൽ പറ്റിയെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല നമ്മളെ ചൂടുവെള്ളൽ ഒഴിച്ച് കുഴച്ച മാവ് പോലെ തന്നെ, അരിപ്പൊടിയിൽ ചൂടുവെള്ളൽ ഒഴിച്ച് കുഴച്ച മാവ് പോലെ തന്നെ ആയില്ലേ. അപ്പോൾ ഇനി ഫ്ലെയിമെല്ലാം ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ വെച്ച് തന്നെ നമുക്ക് ആ കയ്യിലോണ്ടൊന്ന് ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മാവാക്കി എടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ സമയം തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. വലിയ ചൂടൊന്നും ഉണ്ടാവുമെന്നില്ല. ഇനി നല്ലൊന്ന് കുറച്ചൊരു വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അധികം ചൂടും നമുക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ അധികം ചൂട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പത്തിരിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നല്ല ചൂട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു അടിഭാഗം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൈ പൊള്ളുകയില്ല, ഭയങ്കര സോഫ്റ്റ് ആയി കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് മാവ് പൊട്ടിപ്പോകോ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കറക്റ്റ് നൈസ് പത്തിരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ പൊടി വാട്ടിയിട്ടൊക്കെ ആക്കുന്ന സമയത്ത് എനിക്ക് അധികം നന്നായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മെത്തേഡൊന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കാറുള്ളൂ. നല്ല നൈസ് പത്തിരിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു ചൂടോടെ തന്നെ നിങ്ങൾ ഇതുപോലെ ഉരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററൊന്നും കിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് അത് ക്രാക്ക് വീഴുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. എല്ലാ മാവും ഞാനിവിടെ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൂട് തണിയാതെക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് പൂരി പ്രസർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ചപ്പാത്തീൻ്റെ പലക ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഇതുകൊണ്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പിലും കറക്റ്റ് ഇതായിട്ടും കിട്ടും. അപ്പോൾ ഈ പരത്തത് ഞാനിവിടെ അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മേലെ മേലെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പരത്തിയതിന് ശേഷം ഈ പൊടിയിലൊന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നത്. നമ്മൾ
നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ പൊടിയൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഒന്ന് നല്ല നൈസായിട്ട് നല്ല ഷേപ്പിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് നടുക്കുന്നൊക്കെ ക്രാക്ക് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊന്ന് നോക്കിക്കോ. നല്ല ഷേപ്പ് ഇതൊക്കെ കിട്ടും. നിങ്ങൾ അരികു മുറിക്കേണ്ടി അങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നും വരില്ല. നല്ല ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പ്രസ് ചെയ്തിട്ട് ഞാനിത് ഇങ്ങനെ പൊടിയിലൊക്കെ മുക്കിയിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റിവെക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒപ്പരം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പൂരിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ പൂരി പ്രസറാണ്, ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും വലുപ്പത്തിലുള്ള മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി ചപ്പാത്തിയുടെ വലുപ്പത്തിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിലുള്ള സൈസിലൊക്കെ നിങ്ങൾക്ക് ബോളൊക്കെ ഉരുട്ടിയിട്ട് ആക്കി വെക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ചപ്പാത്തി പലകയിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നേരെ നൈസായിട്ടുള്ള പത്തിരി തന്നെ കിട്ടും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ചിലപ്പം പരത്തുന്ന സമയത്ത് വീണ്ടും നമുക്ക് അതിൻ്റെ ഷേപ്പെല്ലാം പോകാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനൊരു ചപ്പാത്തി ഇടുന്നൊരു പാനാണ് വെച്ചിട്ടുള്ളത്. ഒരു മൂന്നോ നാലോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മേൽഭാഗത്ത് ചെറിയൊരു ബബിൾ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സ്പാറ്റിൽ വെച്ചിട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആ ഭാഗം ഒന്ന് കുമിള വരുന്ന സമയത്ത് നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ട ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ എന്തായാലും ഫ്ലെയിം നല്ലൊരു ഫ്ലെയിം തന്നെ വേണം നമുക്കിതിനെ. മീഡിയം ഫ്ലെയിം തന്നെ വേണം ഇതിന്. എന്നാൽ മാത്രമേ ഇത് പൊന്തി വരുള്ളൂ. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാം. ഞാൻ മൂന്നെണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ആ ഒരു കുമിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അപ്പുറം ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അത്ര ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ സ്പാറ്റിലൊന്നും വെച്ചിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട തന്നാൽ തന്നെ പൊന്തി വരും അത്. നമ്മൾ പത്തിരി ഒന്ന് പൊങ്ങി വരുന്നവരെ നമുക്ക് അപ്പുറമൊക്കെ ഇതുപോലെ തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്തതാണല്ലോ. നമ്മൾ അരിയൊക്കെ അരച്ചിട്ട് ആദ്യമേ കുക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പൊടി വാട്ടിയിട്ടുണ്ടാക്കുന്നത് ഇതും തമ്മിൽ ടേസ്റ്റിനോ അതിൻ്റെ ഷേപ്പിനോ ഒന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേങ്കിൽ നമ്മൾ അതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു പകുതി സമയം വേണ്ട നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോമ്പിൻ്റെയൊക്കെ തിരക്കിനിടയിൽ നിങ്ങൾക്ക് പണി അത്ര ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ നിങ്ങൾക്കിത് സെർവ് ചെയ്യുന്നത് അറിയാമല്ലോ. തേങ്ങാപ്പാലിലൊക്കെ ഇട്ടിട്ട് അത് ചിക്കൻ കറി അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ ഇതൊക്കെ സെർവ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ മാത്രമല്ല, നിങ്ങൾക്ക് ബീഫായാലും മീൻ മുളകിട്ടതായാലും എല്ലാം നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് സക്സസ് ആവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു.